ആലംബഹീനരായവർക്ക് താങ്ങും തണലുമായി മാറി സേവനപാതയിൽ വീണ്ടും ചരിത്രം കുറിക്കുകയാണ് സേവാഭാരതി. സേവാഭാരതി മുളക്കുഴ പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഭവനരഹിതരായവർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയാണ് സേവാഭാരതി സേവനപാതയിൽ വീണ്ടും ചരിത്രം കുറിച്ചത്. ചെങ്ങന്നൂർ കാരക്കാട് രാധാലയത്തിൽ ശ്രീമതി വത്സലയ്ക്കും അരവിന്ദനുമാണ് സേവാഭാരതിയുടെ കാരുണ്യത്തിൽ ഭവനങ്ങൾ ലഭിച്ചത്. പ്രൗഡ് ടാലന്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി MD സനു എൻ മയൂരവും ഭാര്യ ഭാഗ്യലക്ഷ്മി മേനോനും നിർമ്മിച്ച് സേവാഭാരതിക്ക് കൈമാറിയ വീടിൻ്റെ താക്കോൽദാന കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു. ഞാൻ ഈ ഒരു സംരംഭം നിർത്തിയിട്ടത് അത് ഭംഗിയായി തീർക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീട് അവർ കയറി കിടക്കാൻ ഒരിടം നൽകുവാൻ സാധിച്ചത്. ഇത് ഇങ്ങനൊന്നും ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൻ്റെ ഏറ്റവും മഹത്തരമായ ഇതിൻ്റെ ഒരു പൂർണ്ണ ഫലം ലഭിച്ചത് കുമ്മനം രാജാനെ പോലുള്ള മഹത് വ്യക്തികൾ വന്ന് വിളക്ക് കത്തിക്കുകയും ആ താക്കോൽ കൊടുക്കുകയും ചെയ്തതോടുകൂടി എൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിസോറാം മുൻ ഗവർണറും BJP നേതാവുമായ ശ്രീ കുമ്മനം രാജശേഖരൻ താക്കോൽദാനം നിർവഹിച്ചു. ചടങ്ങിൽ സേവാഭാരതി പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ ഡോക്ടർ അരുൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് സേവാഭാരതി പഞ്ചായത്ത് സെക്രട്ടറി VS ബിനു സ്വാഗതം പറഞ്ഞു. തലചായ്ക്കാൻ ഇടമില്ലാത്ത നിർധനർക്കായി വീടുവെച്ച് നൽകാനുള്ള ശ്രീ സനു എൻ മയൂരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാഗ്യലക്ഷ്മി മേനോൻ്റെയും പ്രവർത്തനങ്ങൾ പ്രചോദനപരമാണെന്ന് കുമ്മനം പറഞ്ഞു. ചടങ്ങിൽ ശ്രീമതി വത്സലയ്ക്ക് ഭാരതാംബയുടെ ഛായാചിത്രം ഖണ്ഡ് സമ്പർക്ക് പ്രമുഖ് എസ് സുനിൽകുമാർ കൈമാറി. തുടർന്ന് തപസ്യ മേഖലാ സംഘടനാ കാര്യദർശി അനുകൃഷ്ണൻ, ഖണ്ഡ് സഹകാരിവാഹക് ശ്രീകുട്ടൻ, തപസ്യ താലൂക്ക് സംഘടനാ സെക്രട്ടറി അജു കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രമോദ് കാരക്കാട്, സേവാഭാരതി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഗോപിനാഥൻ സംഗമം, ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി BK പ്രശാന്ത്, വിജയകുമാർ, സേവാഭാരതി ട്രഷറർ രാഹുൽ രാജ്, അനീഷ് മുളക്കുഴ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് സേവാഭാരതി പഞ്ചായത്ത് ജോയിൻറ്റ് സെക്രട്ടറി വിഷ്ണു ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ.